ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് ആർ എൽ ലോഡ് ആൻഡ് ഫ്രീ വീലിംഗ് ഡയോഡ് അപ്പോൾ അത് നമുക്കിതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കാം സർക്യൂട്ടേഖരത്തിൽ നിങ്ങളിപ്പോൾ കാണാം ഒരു എസ് സി ആർ ടി വൺ കാണപ്പെടുന്നു അതുപോലെ ലോഡ് സൈഡിൽ റെസിസ്റ്ററും ഇൻഡക്ടറും കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ലോഡ് സൈഡിന് ആയിട്ട് ഒരു ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഡയോഡിനെ സൂചിപ്പിക്കുന്നത് ഡി എഫ് എന്നാണ് അഥവാ ഫ്രീ വീലിംഗ് ഡയോട്ട് ഇത്രയുമാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഇനി നമുക്ക് ഈ കൺവേർട്ടറിൻ്റെ സർക്യൂട്ട് ഓപ്പറേഷനെ കുറിച്ച് നോക്കാം ആദ്യം നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യാം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എസ് സി ആർ ടി വണ് ട്രിഗർ ചെയ്യും ഫയറിംഗ് ആംഗിൾ ആൽഫ എന്നുള്ള ഈ ഫയറിംഗ് ആംഗിളിൽ എസ് സി ആർ ടി വണ് എന്ന് ചെയ്യാൻ ട്രിഗർ ചെയ്യാം അങ്ങനെ അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും വോൾട്ടേജ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം ഈ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് മാക്സിമത്തിലെത്തിയാൽ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീവീലിങ് ഡയോഡായ ഡി എഫ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഈ നമുക്കിവിടെ ഔട്ട് വോൾട്ടേജ് ലഭിക്കുന്ന കണ്ടക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ മുതൽ പൈ വരെയാണ് ഇനി അടുത്തത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ സപ്ലൈ വോൾട്ടേജ് റിവേഴ്സ് ആവുന്നത് കൊണ്ട് എസ് സി ആർ ടി വണ് എന്താണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിലാണ് അതായത് ഓഫ് കണ്ടീഷനിലാണ് അപ്പോൾ ഒമേഗ ടി ഈക്വൽ ടു പൈ എന്നുള്ള ഈ ഒരു പോയിൻറ്റിൽ ലോഡ് കരൻ്റ് ഐ സിയർ എന്ത് ചെയ്യും ഫ്രീ വീലിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് എത്തും അതായത് ഈ ഡയോഡും ലോഡും ഈ ലോഡ് സൈഡിൻ്റെ ഈ ഒരു ലൂപ്പിലൂടെ ലോഡ് കരൻറ്റ് ഇങ്ങനെ ചുറ്റാൻ തുടങ്ങും ഇതിനെ പറഞ്ഞ പേരാണ് ഫ്രീ വീലിംഗ് അപ്പോൾ ഇവിടെ നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് എസ് സി ആറിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഇവിടെ പവർ എന്ത് ചെയ്യുന്നില്ല സോഴ്സിലേക്ക് തിരിച്ചു പോകുന്നില്ല അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് ഇവിടെ സീറോ ആയിരിക്കും അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആവുന്ന ഇൻ്റർവെലിൽ ഗ്രാഫിൽ ശ്രദ്ധിക്കുക പൈ മുതൽ ടു പൈ പ്ലസ് ആൽഫ വരെ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആയിരിക്കും ഇനി നമുക്ക് സിംഗിൾ ഫേസ് മിഡ് പോയിൻ്റ് കൺവേർട്ടർ വിത്ത് ആർ എൽ ലോഡ് എന്ന കൺവേർട്ടറിനെ കുറിച്ച് പഠിക്കാം അപ്പോൾ ആദ്യമായി നമുക്ക് കൺവേർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ശ്രദ്ധിക്കുക ഈ കൺവേർട്ടറിൽ രണ്ട് തയറിസ്റ്റർ അല്ലെങ്കിൽ എസ് സി ആർ കാണപ്പെടുന്നു ഇവയെ സൂചിപ്പിക്കുന്നത് ടി വൺ അതുപോലെ ടി ടു എന്നാണ് അതുപോലെ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ മൂന്ന് പോയിൻ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട് പോയിൻ്റ് എ പോയിൻറ്റ് എൻ അതുപോലെ പോയിൻ്റ് ബി ഈ പോയിൻ്റ് എൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സീറോ ആയിരിക്കും ഓക്കെ പിന്നെ അതുപോലെ ലോഡ് സൈഡിൽ നിങ്ങൾ കാണാം ഇവിടെ ഒരു റെസിസ്റ്ററും അതുപോലെ ഇൻഡക്ടറും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കൺവേർട്ടറിൻ്റെ സർക്യൂട്ട് കൺസ്ട്രക്ഷൻ ഇനി നമുക്ക് കൺവേർട്ടറിൻ്റെ സർക്യൂട്ട് ഓപ്പറേഷനെ കുറിച്ച് നോക്കാം അപ്പോൾ ആദ്യമായി നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പോയിൻറ്റ് എ പോസിറ്റീവും പോയിൻ്റ് ബി നെഗറ്റീവുമായിരിക്കും അപ്പോൾ തൈറിസ്റ്റർ ടി വണ്ണ് ഫസ്റ്റ് ട്രിഗർ ചെയ്യുക ഫയറിംഗ് ആംഗിൾ ആൽഫ എന്നുള്ള വാല്യൂൽ തൈറിസ്റ്റർ ടി വണ് ട്രിഗർ ചെയ്യാം അപ്പോൾ ടി വണ്ണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡലും അതുപോലെ ടി ടു റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡലും ആയിരിക്കും ലോഡ് കറൻറ്റ് ഐ സീറോ ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണാം ഫ്ലോ ചെയ്യുന്ന പാത്ത് തൈറിസ്റ്റർ ടി വണ്ണിലൂടെ കടന്ന് അതുപോലെ ഇൻഡക്റ്റർ എല്ലിലൂടെ കടന്ന് റെസിസ്റ്റർ ആറിലൂടെയും കടന്ന് ലാസ്റ്റ് പോയിൻ്റ് ആയ പോയിൻ്റ് അതായത് സീറോ പോയിൻ്റ് ആയ എണ്ണിലെത്തുന്നു ഇതാണ് ലോഡ് കറൻറ്റിൻ്റെ പാത്ത് അടുത്ത ഒമേഗ ടി പൈ ആവുമ്പോൾ എന്താണ് നെഗറ്റീവ് വോൾട്ടേജ് വോൾട്ടേജിലേക്ക് അതായത് സപ്ലൈ വോൾട്ടേജ് കടക്കുന്ന നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് കടക്കുകയാണ് ഇവിടെ എന്ത് ചെയ്യും ഇൻഡക്ടറിൽ ഡിസ്ചാർജിങ് സംഭവിക്കും ഈ പീരീഡിൽ ഇൻഡക്ടറിൽ ഡിസ്ചാർജിങ് സംഭവിക്കും ഓക്കെ അടുത്ത ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ പോയിൻ്റ് ബി പോസിറ്റീവും അതുപോലെ പോയിൻ്റ് എ നെഗറ്റീവുമായിരിക്കും ഇവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ടി ടു ട്രിഗർ ചെയ്യുക എത്ര ഫയറിംഗ് ആംഗിൾ പൈ പ്ലസ് ആൽഫ എന്നുള്ള ഫയറിംഗ് ആംഗിൾ ടി ടു ട്രിഗർ ചെയ്യാം അപ്പോൾ ടി ടു എന്താവും ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡലും ടി വണ്ണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡലും ആവും അപ്പോൾ ലോഡ് കറൻറ്റ് ഐ സീറോ ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു പാത്തിലായിരിക്കും അതായത് പോയിൻറ്റ് ബിയിൽ നിന്ന് തയറിസ്റ്റർ ടി ടുവിലൂടെ കടന്ന് ഇൻഡക്ടർ എല്ലിലൂടെ കടന്ന് റെസിസ്റ്റർ ആറിലൂടെ കടന്ന് അങ്ങനെ പോയിൻ്റ് എണ്ണിലെത്തുന്നു ഒമേഗ ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൈ പ്ലസ് ആൽഫ അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ലഭിക്കുന്ന പിരിയേഡാണ് കാണിക്കുന്നത് പൈ പ്ലസ് ആൽഫ മുതൽ ടു പൈ പ്ലസ് ആൽഫ വരെയാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ലഭിക്കുന്ന പിരിയേഡ് പിന്നെ വീണ്ടും നമ്മൾ പൾസ് കൊടുക്കുകയാണെങ്കിൽ ഈ സൈക്കിൾ എന്തെങ്കിലും പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം ഇനി നമുക്ക് ആവറേജ് വാല്യൂസ് ഏതൊക്കെ നോക്കാം അപ്പോൾ ആദ്യം ആവറേജ് വോൾട്ടേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വി എം ബൈ പൈ കോസാൽഫയാണ് അതുപോലെ ആവറേജ് കറൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടു വി എം ബൈ പൈ ആറ് കോസാൽഫയാണ്